മുൻ വീഡിയോയിൽ നമ്മൾ എങ്ങനെ ഒരു ജാവ പ്രോഗ്രാം റൺ ചെയ്യാമെന്ന് പഠിച്ചു അല്ലേ. ഈ വീഡിയോയിൽ ജാവ പ്രോഗ്രാമിൻ്റെ ഘടന അഥവാ സ്ട്രക്ചറിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സ്ട്രക്ചർ ഓഫ് എ ജാവ പ്രോഗ്രാം. നമ്മൾ ആദ്യം ചെയ്ത പ്രോഗ്രാം ഒന്ന് ശ്രദ്ധിക്കാം. അതിൽ കുറേയധികം നിർദ്ദേശങ്ങൾ കാണാൻ സാധിക്കും. നിർദ്ദേശങ്ങളുടെ ഒരു കൂട്ടത്തെയാണല്ലോ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത്. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്കൊന്ന് പരിശോധിക്കാം. പബ്ലിക് ക്ലാസ് മെയിൻ. ഇതിൽ മെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ക്ലാസ്സിൻ്റെ പേരാണ്. ജാവ ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണല്ലോ. ക്ലാസ്സും ഒബ്ജക്റ്റിൻ്റെയും സഹായത്തോടുകൂടിയാണ് ഇതിൽ നമുക്ക് പ്രോഗ്രാം എഴുതാൻ സാധിക്കുക. ക്ലാസ്സിനെ പറ്റിയും ഒബ്ജക്റ്റിനെ പറ്റിയും വിശദമായി പിന്നീടുള്ള പാഠഭാഗങ്ങളിൽ നമ്മൾ പഠിക്കുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എല്ലാ ക്ലാസ് നെയിമുകളുടെയും ആദ്യത്തെ ലെറ്റർ ക്യാപിറ്റൽ ലെറ്ററായിരിക്കും. എല്ലാ സ്റ്റാൻഡേർഡ് ജാവ പ്രോഗ്രാമിലും ഒരു പബ്ലിക് ക്ലാസ് ഉണ്ടായിരിക്കും. ഇവിടെ നമ്മുടെ പബ്ലിക് ക്ലാസ് എന്ന് പറയുന്നത് മെയിൻ എന്ന് പറയുന്നതാണ്. ജാവ പ്രോഗ്രാം സേവ് ചെയ്യുന്നത് ഒരു പബ്ലിക് ക്ലാസിൻ്റെ പേരിലായിരിക്കും. ഇവിടെ മെയിൻ ഡോട്ട് ജാവ എന്നാണ് നമ്മുടെ പബ്ലിക് ക്ലാസിൻ്റെ പേര്. ഒരു ക്ലാസ് എഴുതുന്നതിന് മുൻപ് തന്നെ നമ്മൾ ഒരു റിസർവ്ഡ് വേർഡ് യൂസ് ചെയ്യും. അതിൻ്റെ പേരാണ് ക്ലാസ് എന്നുള്ളതും. റിസർവ്ഡ് വേർഡ് എന്ന് പറയുന്നത് ഇവയ്ക്കൊരു പ്രത്യേക മീനിങ് ഉണ്ടായിരിക്കും, അതിന് മാറ്റം വരുത്താൻ പറ്റത്തില്ല. ഉദാഹരണം പബ്ലിക്, ക്ലാസ്, സ്റ്റാറ്റിക്, വോയിഡ് എക്സെട്ര. ഇതിനെപ്പറ്റി പിന്നീട് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നതായിരിക്കും. ഫംഗ്ഷൻ എന്ന് നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാകും. ഒരു ഫംഗ്ഷൻ്റെ ജോബ് എന്താണ്? ഒരു പ്രത്യേക ടാസ്ക് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഫംഗ്ഷൻ്റെ ജോബ്. ജാവയിൽ നമ്മൾ ഫംഗ്ഷനെ കോമൺ ആയിട്ട് പറയുന്നത് മെത്തേഡ്സ് എന്നാണ് പറയുന്നത്. ഇവിടെ പബ്ലിക് എന്ന് പറയുന്ന ഒരു റിസർവ്ഡ് വേർഡ് നമ്മൾ കണ്ടു. എന്താണ് ഇത്? മെയിൻ എന്ന് പറയുന്ന മെത്തേഡിനെ, പ്രധാന കോഡിനെ വിസിബിൾ ആക്കുക. മെയിൻ ഫംഗ്ഷൻ്റെ അകത്ത് അല്ലെങ്കിൽ മെയിൻ മെത്തേഡിനകത്തുള്ള കണ്ടൻറ്റിനെ വിസിബിൾ ആക്കുക എന്നുള്ള ജോബാണ് ഈ പബ്ലിക് എന്ന് പറയുന്ന റിസർവ്ഡ് വേർഡ് ഇവിടെ ചെയ്യുന്നത്. സപ്പോസ് നമ്മൾ ഇവിടെ പബ്ലിക് എന്ന് പറയുന്ന കീവേഡ്, ഈ കീവേഡ് നമ്മൾ നൽകിയില്ല എന്ന് വെച്ചു. ഈ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മളത് നൽകുന്നില്ല. നൽകാതിരിക്കുകയാണെങ്കിൽ നമുക്ക് കമ്പൈലർ ഒരു മെസ്സേജ്, ഒരു എറർ മെസ്സേജ് ജനറേറ്റ് ചെയ്യും. അതെന്തായിരിക്കും? മെയിൻ മെത്തേഡ് കുഡ് നോട്ട് ഫൈൻഡ് എന്ന ഒരു മെസ്സേജ് കാണിക്കും. എന്താണ്? മെയിൻ മെത്തേഡിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നൊരു മെസ്സേജ് കാണിക്കും. നമ്മുടെ പ്രോഗ്രാം പിന്നീട് നമുക്ക് റൺ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് നോക്കാം. ഇതൊരു സിമ്പിളാണ്. ഇതിന് പറയുന്ന ഓപ്പണിംഗ് കേളി ബ്രേസ് എന്നാണ് പറയുന്നത്. എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മെയിൻ ക്ലാസ്, നമ്മുടെ മെയിൻ പബ്ലിക് ക്ലാസ് ഉണ്ടല്ലോ, ഈ പബ്ലിക് ക്ലാസ് തുടങ്ങുകയാണ് എന്ന് പറയുന്നതാണ്. ഇത് അഞ്ചാമത്തെ സ്റ്റെപ്പിൽ ഇത് ക്ലോസും ചെയ്യുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ജസ്റ്റ് ഓപ്പണിംഗ് ആണ്. ഇതിൻ്റെ അകത്താണ് എൻ്റെ മെയിൻ ക്ലാസ്സിലെ കണ്ടൻറ്റ് എന്ന് ഞാൻ കമ്പൈലറിനോട് സ്പെസിഫൈ ചെയ്യുകയാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഇതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത് എന്താണ്? പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിങ് ബ്രാക്കറ്റ്സ് ഉണ്ട്. അതിനുശേഷം ARGS അല്ലെങ്കിൽ ARGS എന്ന് വേണേൽ നമുക്ക് പറയാം. ഇതിൽ സ്റ്റാറ്റിക് എന്ന് പറയുന്നത് ഒരു റിസർവ്ഡ് വേർഡാണ് അല്ലെങ്കിൽ കീ വേർഡാണ്. ഇതിനെപ്പറ്റി പിന്നീട് നമുക്ക് പഠിക്കാം. ഇപ്പോൾ ഞാൻ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കൂടാതെ നെക്സ്റ്റ് വരുന്നത് വോയിഡ് എന്ന് പറയുന്നതാണ്. വോയിഡ് എന്ന് പറയുന്നത് ഒരു റിസർവ്ഡ് വേർഡാണ് അതല്ലെങ്കിൽ കീ വേർഡ് എന്ന് നമുക്ക് പറയാം. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വേർഡ് നമ്മൾ എഴുതുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, മെത്തേഡ് ഡസ് നോട്ട് റിട്ടേൺ എ വാല്യൂ, അതായത് ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ അത് ഒരു വാല്യൂവും റിട്ടേൺ ചെയ്യുന്നില്ല. ഈ പ്രോഗ്രാം റൺ ചെയ്ത ശേഷം ഒരു വാല്യൂ പോലും അതിൽ നിന്ന് റിട്ടേൺ ആയിട്ട് നമുക്ക് ഔട്ട്പുട്ടായിട്ട് വരുന്നില്ല എന്നുണ്ട് എങ്കിൽ നമ്മൾ വോയിഡ് ആയിട്ടായിരിക്കും ആ മെത്തേഡിനെ സെറ്റ് ചെയ്യുക. ഇവിടുത്തെ മെത്തേഡ് ഏതാണ്? മെയിൻ എന്ന് പറയുന്നത്, അതായത് സ്മോൾ ലെറ്ററിൽ എഴുതിയിരിക്കുന്ന മെയിൻ ആണ്. ക്യാപിറ്റൽ ലെറ്റർ മെയിൻ എന്താണ്? അത് ക്ലാസ് ആണ്, ഓർത്തിരിക്കണം, അത് ക്ലാസ് ആണ്. സ്മോൾ ലെറ്ററിൽ എഴുതിയിരിക്കുന്ന മെയിൻ എന്ന് പറയുന്നതാണ് നമ്മുടെ ഇവിടുത്തെ മെയിൻ ഫംഗ്ഷൻ അഥവാ മെയിൻ മെത്തേഡ്. മെയിൻ മെത്തേഡിനുള്ളിൽ രണ്ട് കാര്യങ്ങൾ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് സ്ട്രിങ്, അതിനുശേഷം ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ARGS അല്ലെങ്കിൽ ARGS എന്ന് എഴുതിയിട്ടുണ്ട്. ഈ സ്ട്രിങ് എന്ന് പറയുന്നത് ഒരു ടൈപ്പിനെയാണ് സ്പെസിഫൈ ചെയ്യുന്നത്. ഏത് തരത്തിലുള്ള ഡേറ്റയാണ് ഞാൻ ഒരു പാരാമീറ്ററായി നൽകുന്നത് എന്നുള്ള കാര്യമാണ് ഈ സ്ട്രിങ് ഡിനോട്ട് ചെയ്യുന്നത്. ടൈപ്പിനെ പറ്റി പിന്നീട് നമ്മൾ ഡേറ്റ ടൈപ്പിനെ പറ്റി പഠിക്കുന്നതായിരിക്കും. കൂടാതെ ARGS അല്ലെങ്കിൽ ARGS എന്ന് പറയുന്നത് സിംഗിൾ പാരാമീറ്റർ ാണ് നെയിംഡ് ആസ് ആർഗ്സ്, അതായത് ഒരു പാരാമീറ്ററാണ്. ഈ പാരാമീറ്ററിന് വാല്യൂസിനെ സ്വീകരിക്കാനായിട്ട് സാധിക്കും. ഇത്രയും കാര്യങ്ങൾ നിങ്ങളിവിടെ മനസ്സിലാക്കിയിരിക്കുക.
ഇനി നാലാമത്തെ കോഡ് നമുക്ക് പരിശോധിക്കാം. ഇതെന്താണ് എഴുതിയിരിക്കുന്നത്? സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് എൽ എൻ, പിന്നെ ഒരു പാരന്തസിസ് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഹലോ വേൾഡ് എന്ന് എഴുതിയിരിക്കുകയാണ്. അതിനുശേഷം ഒരു സെമി കോളൻ കാണാൻ സാധിക്കും. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജാവയിലെ എല്ലാ സ്റ്റേറ്റ്മെൻറ്റുകളും അവസാനിപ്പിക്കുന്നത് സെമി കോളൻ യൂസ് ചെയ്തിട്ടാണ്. ഈ സിസ്റ്റം എന്ന് പറയുന്നത് സിസ്റ്റം യൂട്ടിലിറ്റീസിലെ ഒരു സ്റ്റാൻഡേർഡ് ക്ലാസ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ സിസ്റ്റത്തിലുള്ള ഒരു ഒബ്ജക്റ്റ് വേരിയബിളിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഔട്ട് എന്ന് പറയുന്ന ആ സ്റ്റേറ്റ്മെൻറ്റ്. കൂടാതെ പ്രിൻ്റ് എല്ലാം എന്ന് പറയുന്നത് എന്താണ്? ഞാൻ എന്തെങ്കിലും ഒരു ഔട്ട്പുട്ട് എനിക്ക് പ്രിൻറ്റ് ചെയ്യണം, അതൊരു മെത്തേഡാണ്. ആ മെത്തേഡിലേക്ക് ഞാൻ എന്തെങ്കിലും വാല്യൂസ് കൊടുക്കുകയാണെങ്കിൽ അത് ജസ്റ്റ് പ്രിൻറ്റ് ചെയ്ത് കാണിക്കും. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഒരു മെത്തേഡാണ് പ്രിൻ്റ് എല്ലാം എന്ന് പറയുന്നത്. നിങ്ങൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് കണ്ട് വറി ചെയ്യേണ്ട ആവശ്യമില്ല. സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് എല്ലാം എന്ന് പറയുന്നത് ജസ്റ്റ് നമുക്ക് ഒരു ഔട്ട്പുട്ട് പ്രിൻ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് മാത്രം മനസ്സിലാക്കിയിരിക്കുക. ഇവിടെ പ്രിൻ്റ് എല്ലാം എന്ന് പറയുന്ന മെത്തേഡിനുള്ളിൽ നമ്മൾ ഡബിൾ കോട്ട്സിലാണ് ഹലോ വേൾഡ് എന്ന് എഴുതിയിരിക്കുന്നത്. ഇതിന് നമ്മൾ പറയുന്നത് സ്ട്രിംഗ് എന്നാണ്. ഇനി നമുക്ക് അഞ്ചാമത്തെ ഇൻസ്ട്രക്ഷൻ എന്താണെന്ന് പരിശോധിക്കാം. ഇത് ക്ലോസിംഗ് കേളി ബ്രേസ് ആണ്. ഇത് യൂസ് ചെയ്യുന്നത് ഞാൻ എൻ്റെ മെയിൻ ക്ലാസ് ഞാൻ ക്ലോസ് ചെയ്യുകയാണ്, എൻ്റെ അകത്ത് ഇൻസ്ട്രക്ഷൻസ് എല്ലാം എഴുതി ഇനി അത് ഞാൻ ക്ലോസ് ചെയ്യുകയാണെന്ന് ഞാൻ കമ്പൈലറിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അതിനുവേണ്ടിയാണ് ഞാൻ ഈ ഒരു സിമ്പൽ യൂസ് ചെയ്യുന്നത്. വാവ്, കൺഗ്രാജുലേഷൻസ്, നിങ്ങൾ ജാവയുടെ പ്രധാന സ്ട്രക്ചർ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇതിലെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും നിങ്ങൾ ഈ വീഡിയോ കാണുക. അടുത്ത ലെസണിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാം.